ഡാമിന്റെ ഷട്ടർ അവർ ഉയർത്തിയിട്ടുണ്ട്. നല്ല മനോഹരമായ ഒരു കാഴ്ച കാണാൻ പറ്റി. നമ്മൾ വന്ന സമയം ഏതായാലും നന്നായി. ഇവിടെ സെന്ററിലുള്ള രണ്ട് ഷട്ടറാണ് ഉയർത്തിയിരിക്കുന്നത്. 1, 2, 3, 4, 5, 6, 7 ടോട്ടൽ 7 ഷട്ടർ ഉണ്ട് ഇതിന്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലിജോ ജെയിംസ്. എറിനിക് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലെ ഹൊസൂറിൽ നിന്നും 10 കിലോമീറ്റർ ദൂരെയുള്ള കെലവറപ്പള്ളി ഡാമിൻ്റെ മുകളിലാണ്. ഡാമിലെ വിശേഷങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് കാണുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സൈറ്റിലുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. ഇനി ഞാൻ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഡാമിൻ്റെ ഷട്ടർ അവർ ഉയർത്തിയിട്ടുണ്ട്. നല്ല മനോഹരമായ ഒരു കാഴ്ച കാണാൻ പറ്റി. നമ്മൾ വന്ന സമയം ഏതായാലും നന്നായി. അവിടെ സെന്ററിലുള്ള രണ്ട് ഷട്ടറാണ് ഉയർത്തിയിരിക്കുന്നത്. ലാസ്റ്റ് ഷട്ടറിൽ കൂടെ ചെറുതായിട്ട് വെള്ളം വരുന്നുണ്ട്. സെന്ററിലുള്ള രണ്ട് ഷട്ടറിൽ കൂടെ ആണ് കൂടുതലും വെള്ളം വരുന്നത്. 1, 2, 3, 4, 5, 6, 7 ടോട്ടൽ 7 ഷട്ടർ ഉണ്ട് ഇതിന്. അതിനകത്തൂടെ ഇറങ്ങി വരുന്ന മീനുകളെ തിന്നാൻ ഒരുപാട് കൊക്ക്. നമ്മുടെ നാട്ടിലൊക്കെ ഇതിന് കൊക്കെന്നാണ് പറയുന്നത്. ഈ പക്ഷിക്ക് കൊക്കുകളൊക്കെ വന്നിരുന്ന് മീനെ പിടിക്കുന്നുണ്ട്. നമുക്ക് തിരിച്ചു കയറാം. അവിടെ ഇനി എന്തൊക്കെയാണ് കാണാനുള്ളതെന്ന് നോക്കാം. ഇതാണെന്ന് തോന്നുന്നു ഷട്ടറിൻ്റെ മെക്കാനിസം. സാധനം വെച്ചാണെന്ന് തോന്നുന്നു ഷട്ടർ പൊക്കുകയും താക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്ന് തോന്നുന്നു. എനിക്ക് ഉറപ്പില്ല. വെള്ളത്തിൻ്റെ ലെവൽ അറിയാനുള്ള സ്കെയിലൊക്കെ കൊടുത്തിട്ടുണ്ട്. വന്നത് ഏതായാലും വെറുതെ ആയില്ല. നല്ല രസമുള്ളൊരു കാഴ്ച കാണാൻ പറ്റി. ഡാമിൻ്റെ ഷട്ടർ തുറന്ന സമയത്ത് തന്നെ നമ്മളിവിടെ എത്തി. കെലവറപ്പള്ളി ഡാം, അതാണ് ഈ ഡാമിൻ്റെ പേര്. ടോട്ടൽ 7 ഷട്ടറുണ്ട്. അതിൽ 1, 2, 3, 4 ഷട്ടറാണ് അവർ കൂടുതൽ തുറന്നിരിക്കുന്നത്. എന്തായാലും നല്ലൊരു കാഴ്ച കാണാൻ പറ്റി. ഡാം തുറന്ന സമയത്ത് തന്നെ നമ്മളിവിടെ എത്തി. അതുകൊണ്ട് നല്ലൊരു കാഴ്ചയായിരുന്നു. നോക്കാം, ഇനി മുന്നോട്ട് പോയി നോക്കാം എന്തൊക്കെ കാണാൻ പറ്റുമെന്ന്. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ഡാമാണ് ഇത്. അങ്ങ് കാണാം, നിങ്ങൾക്ക് കാണാം, അങ്ങേ അറ്റം വരെ ഉണ്ട്. ഇത് ഒരുപാടുണ്ട്. അവിടെ ഒരു ഗേറ്റ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് തുറക്കുമെന്നറിയില്ല. ഏതായാലും നമ്മളിവിടം വരെ വന്നിട്ട് തിരിച്ചു പോവാണ്. നമ്മൾ വന്നത് ഏതായാലും വെറുതെ ആയില്ല. നല്ല കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റി. ഇതാണ് കെലവറപ്പള്ളി ഡാമിലെ വിശേഷങ്ങൾ. ഞങ്ങൾ തിരിച്ച് പോവാണ്.
ഇതൊക്കെയാണ് കലവറപ്പള്ളി ഡാമിലെ വിശേഷങ്ങൾ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലുള്ള ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.